ഹായ് ഫ്രണ്ട്സ്, ബ്രൂത്ത കാർട്ടേക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്ക് രണ്ട് വണ്ടി വന്നിട്ടുണ്ട് സ്ക്രാപ്പിൽ. ഒരെണ്ണം റണ്ണിങ് ആണ്ട്, മറ്റേ ഇൻഡിഗോ CS, പിന്നെ ഉള്ളത് ഫിയസ്റ്റ ആണ്. അപ്പോൾ ഫിയസ്റ്റ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയില്ല, ഇത് സ്റ്റാർട്ടായതാണ് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നതാണ്. ഇതിൻ്റെ മോഡലേ, ഒരു സെക്കൻഡ് കേട്ടോ, മോഡല് 2010 ഇൻഡിഗോ CS. അപ്പോൾ ഈ ഇൻഡിഗോ CS പണ്ട് എനിക്ക് ഒരു ഓർമ്മയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് മറ്റേ ഇതിൻ്റെ പരസ്യം വന്ന് ഓർക്കുന്നുണ്ട്, ഒരാൾ കണ്ടല്ലേ ആ പരസ്യം. ആ പരസ്യത്തിലപ്പോൾ CS. അപ്പോൾ അങ്ങനെ ഓരോ വണ്ടികൾ ഇൻഡിക്ക് മറ്റേ ടാറ്റക്കാരിറക്കി കൊടുത്തതാണ് ആൾക്കാർക്ക്. അപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ റണ്ണിങ് കണ്ടീഷനാണ്, 2010 വണ്ടിയാണ്. ഇതിൻ്റെ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, ഫ്രണ്ടിലെ ബോണറ്റ് ബമ്പർ ഇതെല്ലാം ഉണ്ട്, എല്ലാം പാർട്സ് ഫുള്ളുണ്ട്. ഒരു പ്രശ്നം പറ്റിയിട്ടില്ല, ചിളക്ക് തട്ടൊന്നുമില്ല. ആകെ ഈ ഒരു ബമ്പർ അല്ല, ബമ്പറും പോട്ടെ, നമ്മുടെ മിറർ ഒടിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ടയറും കണ്ട, ടയർ നല്ല പുതിയ ടയർ പോലെ ഇരിക്കുന്നുണ്ട്. MRF ടയറാണ് കേട്ടോ, MRF ടയറാണ്. ടയർ നല്ല ടയറാണ്, അത് നാലും നല്ല ടയറാണ് കേട്ടോ. അത് ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും, നാലും ഒരേ കണ്ടീഷനുള്ള ടയറാണ്. അപ്പോൾ ടയർ നമുക്ക് എടുക്കാം. ഇതിൻ്റെ സൈസ് പറഞ്ഞതേ, അതുകൂടി പറഞ്ഞുതരാം കേട്ടോ. സൈസ് 165/80/14 സൈസ് വന്നത്. 14 അപ്പോൾ ഇടാൻ പറ്റും. അപ്പോൾ നാലും നല്ല ടയറാണ്. പിന്നെ ചുറ്റും വന്നാൽ കണ്ടില്ലേ, ഇതിൻ്റെ ബോഡി ഗ്ലാസ് എല്ലാം അവിടെ ഉണ്ട്. ഇതൊക്കെ ചെറുതായിട്ടൊന്ന് പെയിൻറ്റ് ഫെയ്ഡ് ആയിട്ടുണ്ടെന്നുള്ളൂ, ടെയിൽ ലാമ്പ് ഉണ്ടാവും, പക്ഷേ ചെറുതായിട്ട് അവിടെ ഇതായിട്ടുണ്ട്. ഇവിടുത്തെ ചെറിയ ഫെയ്ഡൊക്കെ വന്ന് ചിന്നിയായിട്ടൊക്കെ ഉണ്ട് ടെയിൽ ലാമ്പ്. ബാക്കിയെല്ലാം ഭാഗങ്ങളും അങ്ങനെ തന്നെ ഉണ്ട്. പിന്നെ ഇവിടെ തന്നെ ബമ്പർ ഇവിടെ കുറച്ച് പൊട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, എന്തോ തട്ട് കെട്ടിയിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ എല്ലാ ഭാഗങ്ങളും ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇത് ഫുൾ ഓപ്ഷനൊന്നും അല്ല കേട്ടോ, കാരണം ഇതൊന്നുമില്ല, പവർ വിൻഡോയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇൻറ്റീരിയർ ഉണ്ടോ, ഇൻറ്റീരിയർ വന്നു കഴിഞ്ഞാൽ സീറ്റും എല്ലാം ഉണ്ട്, ഇവിടെ സംഭവമൊക്കെ ഉണ്ട്. വണ്ടി ഓടും. പിന്നെ മറ്റേ കെൻവോഡിൻ്റെ ഒരു CD വീഡിയോ CD ഉണ്ടോ, ആ വീഡിയോ ഉള്ളത് കേട്ടോ, വീഡിയോ CD എന്ന് എഴുതിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ മറ്റേ ഇതുണ്ടാവില്ല, അതില്ല കണ്ടോ, മറ്റേ ഇത് വയ്ക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട് ഇതിനകത്ത്. ഇതിൻ്റെ ഇൻറ്റീരിയർ ഉണ്ട് കേട്ടോ, ഇൻറ്റീരിയർ. അപ്പോൾ ഇത് ഈ വണ്ടിയൊക്കെ ഈ പറഞ്ഞ കാര്യമാണ്, ആരെങ്കിലും ആവശ്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടാവും എനിക്കറിയുന്നത്. ഇതൊക്കെ ആരെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടോ ഇൻഡിക്കേറ്റർ പാർട്സ് ഉണ്ടാവുന്നത്. ഇതിൻ്റെ സീറ്റ് കണ്ട, സീറ്റ് ഈ രീതിയിലുള്ള സീറ്റ് ഉണ്ട്, ഒരു ക്ലോത്താണ്, ഇത് ഒറിജിനൽ സീറ്റാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങൾ, പിന്നെ കൺസോൾ ഇതാണ്ടാ. പിന്നെ ഇപ്പോൾ കൺസോളിൻ്റെ നമ്മുടെ സെന്നിൽ കയറ്റാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെന്നിൽ കയറ്റാൻ പറ്റും, പക്ഷേ അത് നോക്കി കൺസോളിൻ്റെ അവിടെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ നടുക്ക് എന്താണെന്ന് നോക്കണം, അത് തുറക്കാൻ പറ്റുന്ന സാധനമൊന്നും അല്ലെന്ന് എനിക്ക് തോന്നുന്നു, നോക്കട്ടെ. തുറക്കാനൊന്നും പറ്റില്ല, എന്തായാലും ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ നോക്കി. എഞ്ചിൻ സൈഡ് നോക്കാനായിട്ടൊന്ന്. പിന്നെ ഫ്രണ്ടിലേക്ക് നല്ല ഒരു കാര്യമുണ്ട്, ഹെഡ് ലൈറ്റ് ഇട്ടാ, ഹെഡ് ലൈറ്റ് ഇതേണ്ട. ഇത് റൈറ്റ് സൈഡിലെ ഹെഡ് ലൈറ്റ് നല്ല ഹെഡ് ലൈറ്റ് ഉണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷേ ലെഫ്റ്റും നല്ലതാണ്, പക്ഷേ ഇതിൻ്റെ അകത്ത് ഗ്ലാസ്സിന് കുഴപ്പമൊന്നുമില്ല. ഗ്ലാസ് പക്ഷേ ഉള്ളിൽ ഇത്തിരി കണ്ടോ, ഇത് കയറിയിട്ടുണ്ട്, വെള്ളം കയറിയിട്ട് എന്തോ ഇതായിട്ടുണ്ട്, പക്ഷേ ഗ്ലാസ് നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ്സും നല്ല ഉണ്ടോ, അതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ്സും ഒരു സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല ഫ്രണ്ട് ഗ്ലാസ് ഉണ്ട്. നമുക്ക് എഞ്ചിൻ ഒന്ന് തുറന്ന് നോക്കാം അങ്ങനെ ഉണ്ടെന്ന്. വേണ്ട, ഇതാണ് എഞ്ചിൻ. അപ്പോൾ ഇത് എഞ്ചിൻ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നല്ല റണ്ണിങ് കണ്ടീഷനാണ് വണ്ടി. വേണ്ട, റൺ സ്റ്റാർട്ടാവുന്നുണ്ട് എഞ്ചിന്, വേറെ കുഴപ്പമില്ല. ഇവിടെ ഈ ഗ്യാസ്കറ്റ് ഉണ്ടോ പോയിട്ടുണ്ട്, വേറെ കുഴപ്പമൊന്നും കാണില്ല. അതല്ല, ഈ പാൽ പറഞ്ഞ ഗ്യാസ്കറ്റ് പോയ കൊണ്ടാണ് ആ ഓയിൽ കാണിക്കുന്നത്. പിന്നെ പവർ സ്റ്റിയറിംഗ് എല്ലാം വർക്കിംഗ് കണ്ടോ, പവർ സ്റ്റിയറിംഗ് കാണിച്ചു തരാൻ കാണും, പവർ സ്റ്റിയറിംഗ് വർക്കിംഗ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയുള്ള സാറിന് ഇതിനകത്ത് പോണത് ഉണ്ടോ, എല്ലാം വർക്കിംഗ് ആണ്, ഒരു കുഴപ്പമില്ല, പക്ക വണ്ടിയാണ്. നമുക്കിനിയിപ്പം ഇതൊന്ന് ഓടിച്ചു നോക്കാം. സെറ്റ് വർക്കിംഗ് കണ്ട, ഇതേ വീഡിയോ CD ഉണ്ട് കണ്ടോ, കെൻവുഡിൻ്റെ സെറ്റാണ്, സെറ്റ് വർക്കിംഗ് കണ്ട. നമുക്കിനി അത് എന്തെങ്കിലും വെച്ച് നോക്കാം, FM എങ്ങാനും വെച്ച് നോക്കി അറിയാൻ പറ്റും സംഭവം വർക്കിംഗ് ആണോ ഇല്ലയോ. എന്തായാലും വർക്കിംഗ് കണ്ടോ, ഇതിനിപ്പോൾ എങ്ങനെയൊക്കെയാണെന്നൊന്നും എനിക്കൊന്നും വയ്യ, സംഭവം ഓക്കെ ആണെന്ന് തരും. നമുക്കിനി വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം കേട്ടോ എങ്ങനെയാണ്. വണ്ടിയേ കണ്ട, വണ്ടിയുടെ കണ്ടീഷൻ ഒക്കെയാണ്. അപ്പേ ഞാൻ നോക്കിയിട്ട് ഇതിപ്പോൾ കേട് പറഞ്ഞിട്ട് കുറഞ്ഞ ചില ഡ്രൈവിങ് ഓടിപ്പിക്കാന്ന് പറഞ്ഞിട്ട് തുടങ്ങാൻ, എന്തായാലും പൊളിക്കാനുള്ള വണ്ടിയല്ലേ.
സംഭവം കൊടുക്കട്ടോ, ബ്രേക്ക് എല്ലാം വർക്കിംഗ് കേട്ടോ. പിന്നെ ബ്രേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. കാരണം നല്ല ബ്രേക്കൊക്കെ ഉണ്ട്, ചവിട്ടിയിട്ട് സുഖമായിട്ട് നിൽക്കുന്നുണ്ട്, എന്ത് വേണേലും എടുക്കുക. നല്ല സ്റ്റിയറിങ്ങും നന്നായിട്ട് ഓടുന്ന വണ്ടിയാണ്. പിന്നെ ഇതിനകത്ത് വേറൊരു സംഭവം തന്നെയാണ് നിങ്ങൾ ഒരു എല്ലാവർക്കും വേണ്ടിയിട്ട്, ഈ റേഡിയോ കിട്ടാതെ തന്നെ ഇതിനകത്തൊരു സാധനം ഒരു പണിട്ടാ വെച്ചാൽ, ഞാൻ ഇതിന് മുമ്പ് ഒരു വണ്ടിയിൽ വെച്ചിട്ട് നല്ല ക്ലിയറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഇൻഡിക്കയൊക്കെ അങ്ങനെ വൃത്തിയാണ്. ഇൻഡിക്കയുടെ ഇവിടെ കണ്ടൊരു ഇതിരിപ്പുണ്ട്, ഇത് ഒറിജിനലാണത്. ഇതേണ്ട ഇങ്ങനത്തെ ഒരു ആൻറ്റിന ഉണ്ടാവും. ഈ ആൻറ്റിന എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് സപ്ലൈ കൊടുക്കണം. 12 വോൾട്ട് സപ്ലൈ കൊടുത്ത് ഞാൻ അടിപൊളിയായിട്ട് കിട്ടൂട്ടാ. പുറത്തേക്ക് ഒന്നും വയ്ക്കേണ്ട, ഇത് വെറുതെ ഇവിടെ ഒട്ടിച്ച് വെച്ചാൽ മതി. ഇങ്ങനെ ഇത് കമ്പനി തന്നെയാണ്, നല്ല സാധനം അത്. ഇൻഡിക്കയൊക്കെ ഉള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ഈ ഇതും വർക്ക് ചെയ്യൂട്ടാ, ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കണ്ട. ഇപ്പോൾ നിങ്ങൾ പോയിട്ട് നേരെ ഇൻഡിക്കയുടെയൊക്കെ കിട്ടണമെങ്കിൽ എടുത്താൽ മതി. ഈ സാധനം എടുത്തിട്ട് നമുക്ക് നേരെ സെന്നിലൊക്കെ സുഖമായിട്ട് കയറ്റാൻ പറ്റും. ഈ വണ്ടിയുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. നമുക്ക് ഇനി പോയിട്ട് നേരെ ഫിയസ്റ്റ ഒന്ന് നോക്കാം. എങ്ങനെയുണ്ടെന്ന് ഫോർഡിൻ്റെ ഫിയസ്റ്റ, ഫിയസ്റ്റ ആകെ കിടന്നു പോയ വണ്ടി പോലെയാണ് കിടക്കുന്നത്. തുറന്നു നോട്ടെ, അതിന് എഞ്ചിൻ അങ്ങനെ കിട്ടുന്നു ഇവിടെ. ആ ഇതിൻ്റെയൊക്കെ വന്നപ്പോൾ തന്നെ അഴിച്ചുകൊണ്ട് പോയിട്ടോ, കണ്ട മോൾ ഭാഗമൊക്കെ അഴിച്ചെടുത്തുകൊണ്ട് പോയി. ഇനി ആകെ കുറച്ച് ബോണറ്റും എഞ്ചിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് ഉള്ളത്. നോക്കാം, ഇത് ഇവരെ ഇന്നലെ കൊണ്ടുവന്നിട്ടതാണ്, ഇന്നലെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അപ്പോഴത്തേക്കും ഇന്ന് സംഗതി അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഡിഗോ ഓർഡർ വേണ്ടിയതുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അയക്കല്ലേ, നമുക്ക് ഇത് വേണമെന്ന്. വേണ്ടത് ഇതൊക്കെയാണ് അവസ്ഥകൾ കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ എത്ര സാധനങ്ങളൊക്കെ ഉള്ളത്, അവിടെ സെറ്റും ഇതിൻ്റെ ഒറിജിനൽ സെറ്റും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ ആ സൈഡിലെ പവർ വിൻഡോ അയച്ചിട്ടില്ല, ഈ സൈഡിലെ പവർ വിൻഡോ അയച്ചുകൊണ്ട് പോയിട്ടുണ്ട്. പിന്നെ ബാക്കിൽ രണ്ടും പവർ വിൻഡോ അയച്ചിട്ടില്ല, അതൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഫിയസ്റ്റയുടെ അവസ്ഥ കേട്ടോ. ഫിയസ്റ്റയുടെ ബോണറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇടയ്ക്ക് ആരോ ഫിയസ്റ്റയുടെ പാർട്സ് ഉണ്ടാവുമെന്ന് വെച്ചാൽ, അപ്പോൾ അതൊക്കെ ഉണ്ട്. ഇതേണ്ട നോക്കി, ഓടിയുണ്ട്, ഓടിക്കൊന്നും പറ്റിയിട്ടില്ല. വേണ്ട ഫുള്ളായിട്ടുണ്ട്, വണ്ടി ഫുള്ളായിട്ടുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വേണ്ട ഓക്കെ, ടയറും ടയറൊക്കെ ആവറേജ് ടയറാണെന്ന്. ആ കുറിച്ചുണ്ട് കേട്ടോ, ടയർ ആവറേജ് ടയറും ഉണ്ട്. ഇപ്പം ഇതായാലും ഫിയസ്റ്റയുടെ ആവശ്യം, ഫിയസ്റ്റയിൽ കിടന്നു പോയതാണ്. അലോയ്സ് ഉണ്ട് കേട്ടോ, ഇത് നോക്കിയാൽ 4 അലോയാണ് കിടക്കുന്നത്. അത് സൈസ് ആണെങ്കിൽ നമുക്ക് നോക്കാം, 185 65 14 ഉണ്ടോ, 14 4 അലോയ്സ് ഉണ്ട്. പി സി ഡി എത്രയാണെന്ന് എനിക്കറിയില്ല, ഇത് എന്തായാലും നോക്കേണ്ടി വരും. അപ്പോൾ ഇത്രയും ഭാഗങ്ങളൊക്കെയാണ്ട ഈ ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ മിറർ, ആ മിറർ ഉണ്ട് കേട്ടോ, മിറർ രണ്ടും ഉണ്ട്, രണ്ട് സൈഡിലെ മിറർ ഇരിപ്പുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്ത്. എന്തായാലും നോക്കാം, നോക്കാം വെറുതെ. വേണ്ട, അവിടെ ഡാഷ് ബോർഡിൻ്റെ ഉള്ളിൽ മീറ്ററൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്, പക്ഷേ ഡാഷ് ബോർഡൊക്കെ ഫുള്ളായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ എന്താ, നമ്മുടെ കൺസോൾ ഉണ്ടോ? ഈ കൺസോള് പലരും എടുത്തിട്ട് മറ്റേ നമ്മുടെ സെന്നിക്കാരനാരൊക്കെ പറയണതാണ്, ഇതാണ് സാധനം കേട്ടോ. സംഭവം എല്ലാം ഉണ്ട്, ഗ്ലാസ്സൊക്കെ ഉരുപ്പറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്, 2006 ഫിയസ്റ്റ 2006 മോഡലാണ് വണ്ടി കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ഇൻഡിഗോ ഓർഡർ വണ്ടി ആയതുകൊണ്ട് വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങനെ പോന്നപ്പോൾ പിന്നെ ഇത് കൂടി ഉണ്ടാണ്. അപ്പോൾ ഇനി അടുത്തത് ഒരു സ്കോഡയുടെ VRS വരുന്നുണ്ട് കേട്ടോ. അത് VRS ഭയങ്കര റയർ വണ്ടിയാണല്ലോ, കിട്ടാനില്ല, പാർട്സുകളും കിട്ടാൻ പാടാം. നമുക്ക് ആ വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. ഓക്കെ.